ജാസ്മിൻ ഗബ്രി ഈ രണ്ട് പേര് കാരണം ബിഗ് ബോസ് സീസൺ സിക്സിനെ ചെറിയ രീതിയിലൊന്നുമല്ല വലിയ രീതിയിലാണ് അറ്റൻഷൻ ലഭിക്കുന്നത് ഇത്രയും സീസണുകൾ ഉണ്ടായിട്ട് പോലും ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ലവ് സ്ട്രാറ്റജി കാരണം ഷോക്ക് അറ്റൻഷൻ ലഭിക്കുന്നത് ആദ്യമായിട്ടാണ് സീസൺ വണ്ണിൽ പേളി ശ്രീനിഷ് കോംബോ ഉണ്ടായിരുന്നുവെങ്കിലും അത് ഇത്രത്തോളം ചർച്ച ചെയ്യപ്പെടുകയോ അതുപോലെ സോഷ്യൽ മീഡിയയിൽ ക്രിറ്റിസൈസ് ചെയ്യപ്പെടുകയോ ചെയ്തിരുന്നില്ല ഇതിൽ തന്നെ ജാസ്മിനെ മാത്രമായി പറയുകയാണെങ്കിൽ ഹേറ്റേഴ്സിന്റെ ഒരു ചാകര ആണുള്ളത് ലവ് സ്ട്രാറ്റജിയും ചായ ഉണ്ടാക്കുമ്പോൾ തുമ്മിയ സംഭവം ഒരു ദിവസത്തിനിടയെ കുറയ്ക്കാറുള്ളൂ എന്ന് പറഞ്ഞതെല്ലാം വലിയ രീതിയിലാണ് ജാസ്മിനെ ഹേറ്റേഴ്സിനെ ഉണ്ടാക്കി കൊടുത്തത് അത് മാത്രമല്ല ഗബ്രി റിലേഷൻ എന്താണെന്ന് തുറന്നു പറയാൻ ജാസ്മിൻ തയ്യാറാകാത്തതും ഒരു കാരണമാണ് ലാലേട്ടൻ വരെ ചോദ്യം ചെയ്യണമെങ്കിൽ എത്രമാത്രം അതിര് കടന്നിട്ടുണ്ടായിരിക്കും ഈ റിലേഷൻഷിപ്പ് എന്ന് ചിന്തിക്കാവുന്നതുള്ളൂ അപ്പോൾ പോലും റിലേഷനെ ഡിഫൈൻ ചെയ്യാൻ ജാസ്മിനെ കഴിഞ്ഞിരുന്നില്ല തനിക്ക് ഗബ്രിയോട് സ്നേഹമുണ്ട് അത് പ്രണയമാകാതെ താൻ പിടിച്ചു വെച്ചിരിക്കുകയാണ് പ്രണയം ഒരിക്കലും ആവില്ലെന്ന് അറിയാമെന്നുമാണ് ജാസ്മിൻ ലാലേട്ടിനോട് മറുപടിയായി പറഞ്ഞത് ഓൾറെഡി കമ്മിറ്റഡ് ആയ വ്യക്തിയുടെ ഇത്തരം സംസാരവും വിമർശനത്തിനിടയാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ജാസ്മിൻ അനുകൂലമായ ഒരു സഹതാപ തരംഗം ബിഗ് ബോസ് വീടിന് പുറത്തുണ്ട് അതിനുള്ള പ്രധാന കാരണം സ്ഥലത്തിൽ വൈൽഡ് കാർഡ് എൻട്രികളാണ് കാരണം ആറുപേരിൽ ഭൂരിഭാഗവും ടാർഗറ്റ് ചെയ്ത് ജാസ്മിൻ ഗബ്രി കോംബോയാണ് അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ജാസ്മിനെ അനുകൂലമായി പ്രത്യേകിച്ച് ഡി ജെ സിബിൻ പലപ്പോഴും ജാസ്മിനെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലേക്കും അതുപോലെ കടന്നാക്രമിക്കുന്ന രീതിയിലേക്കും വരെ സിബിൻ ഓരോ കാര്യങ്ങളും കൊണ്ടെത്തിക്കാറുണ്ട് മറ്റൊന്ന് സായ് പുറത്തുള്ള കാര്യങ്ങൾ ജാസ്മിനോട് തുറന്നു പറഞ്ഞതാണ് ജാസ്മിനെ ഇമോഷണലി വീക്കാക്കുവാൻ ഇവർ രണ്ടുപേർക്കും പേർക്കും സാധിച്ചിരുന്നു ആക്റ്റീവായിരുന്ന ഒരാൾ ഒട്ടും ആക്റ്റീവ് അല്ലാത്ത രീതിയിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരുന്നു ഗബ്രി ഒഴികെ ബാക്കിയുള്ള എല്ലാവരും ജാസ്മിനെതിരെ തിരിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇവയെല്ലാം ജാസ്മിനെ ഒരു അനുകൂല തരംഗം പുറത്ത് സൃഷ്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ എത്ര തെറ്റ് ചെയ്ത വ്യക്തിയായാലും ഒറ്റപ്പെടുത്തരുതെന്നും ഒരാളെ തകർക്കാൻ ഇമോഷണൽ സൈഡ് പിടിക്കരുതെന്നുമാണ് ഭൂരിഭാഗവും പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും സീസണിലെ ഓരോ ദിവസവും കടന്നു പോകുന്നത് ജാസ്മിനെ ചുറ്റിപ്പറ്റിയാണെന്നും മദർ തെരേസ അവാർഡ് നേടാനുള്ള മത്സരമല്ല ഇത് നിറഞ്ഞു നിന്ന് പോരാടുവാൻ ജാസ്മിൻ നൂറു ദിവസം തികയ്ക്കുമെന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിലെ നിലവിലെ വിലയിരുത്തലുകൾ വീടിനുള്ളിലുള്ളവരെ അനുകരിച്ച് കാണിക്കുക എന്ന ടാസ്കിൽ ടീം നെസ്റ്റിലെ നന്ദനയും അതുപോലെ അഭിഷേക് കെ ജയദീപും ഗബ്രിയെയും ജാസ്മിനെയും അനുകരിച്ചു കാണിച്ചത് ബിഗ് ബോസ് ഹൗസിൽ പൊട്ടിച്ചിരി പടർത്തിയെങ്കിലും അതിനനുകൂലിച്ചും പ്രതികൂലിച്ചും പുറത്തു വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് വ്യക്തിപരമായ കാര്യങ്ങൾ ഒരു ആക്ടിൽ കാണിക്കേണ്ടിയിരുന്നില്ലെന്നും ഒരു പരിധി വിട്ടുപോയെന്നുമാണ് എന്നുമാണ് ഭൂരിഭാഗവും പറയുന്നത് മാത്രമല്ല ജാസ്മിനും ഗബ്രിയും ആ ആക്ടിന് ആക്റ്റായി കണ്ടതും പ്രതികരിക്കാതെ ഇരുന്നതും പ്രശംസ ഏറ്റുവാങ്ങുന്നുണ്ട് എല്ലാ സീസണിലും ഇതുപോലെ സ്റ്റാർട്ടിങ്ങിൽ ക്രിറ്റിസൈസ് ചെയ്യപ്പെട്ടവർ അവസാനം എത്തുമ്പോഴേക്കും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവരായി മാറാറുണ്ട് ജാസ്മിൻ്റെ കാര്യത്തിലും അതുപോലെ സംഭവിക്കുമെന്നൊക്കെയാണ് പൊതുവെയുള്ള വിലയിരുത്തലുകൾ